എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ചാറോട് കൂടിയ മത്തി അച്ചാറിന്റെ റെസിപ്പിയാണ്. ഈ ഒരു സമയത്ത് പൊടിമത്തിയൊക്കെ നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് കുറച്ചധികം നമുക്ക് ഇതുപോലെ ഒന്ന് അച്ചാറൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒട്ടും തന്നെ താമസിയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇത് 750 ഗ്രാം മത്തിയുണ്ട്. അപ്പം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് പറഞ്ഞത്. മീൻ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ സാധാരണ വറക്കാൻ നേരത്ത് വരഞ്ഞു കൊടുക്കില്ലേ, അതുപോലെ തന്നെ മീനൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് ഈ മീൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീനിൽ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. മസാലയൊക്കെ മീനിലൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തിയിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. ഞാനിവിടെ മീൻ അച്ചാറിടാൻ ഉപയോഗിക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് മീൻ വറുത്തെടുക്കുന്നതും. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അച്ചാർ വേണമെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് നല്ലെണ്ണയിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരുപാട് നാളൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല, കുറച്ച് മീനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഒരുപാട് നാളത്തേക്ക് അച്ചാർ വെക്കാനാണെങ്കിൽ നല്ലെണ്ണയിൽ വറുത്തെടുക്കുന്നതും അതുപോലെ നല്ലെണ്ണയിൽ അച്ചാറിടുന്നതുമാണ് നല്ലത്. നമ്മൾ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട വശം തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. 2 വശവും 4 മിനിറ്റ് വീതം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തീ കൂട്ടിയിട്ടിട്ട് മീൻ വറുത്തെടുക്കാനും പാടില്ല. അങ്ങനെ ആദ്യത്തെ ബാച്ച് മീനൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മീനും ഫ്രൈ ചെയ്തെടുക്കണം. മീനൊക്കെ വറുത്തതിന് ശേഷം ബാക്കി വന്ന ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഇടുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അച്ചാറാകുമ്പോൾ കുറച്ച് എണ്ണ അധികം വേണം. ഇതിലേക്ക് 2 ഫുള്ള് വെളുത്തുള്ളിയുടെ അല്ലി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് കൊഴുപ്പ് തോന്നും നമ്മുടെ അച്ചാറിന്, അതുകൊണ്ടാണ് ഞാൻ ചതച്ചെടുത്തത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ 4 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കീറി വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഫ്ലെയിം ലോ ആക്കി വെച്ചുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ പൊടികളൊക്കെ ഒരുമിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടെയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കൈവിടാതെ തന്നെ വഴറ്റി കൊടുക്കുക. ഒരു 3 മിനിറ്റ് നേരമെങ്കിലും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കണം. പൊടികളുടെ ഒക്കെ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. വിനീഗറിന് പകരം നമുക്കിതിലേക്ക് 1 നെല്ലിക്കാ വലുപ്പത്തിൽ വാളമ്പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം വേണേലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ മീനച്ചാർ ഇടുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ വിനീഗറൂടെ ചേർത്തതിന് ശേഷം നമ്മൾ 1-2 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ആ എണ്ണയൊക്കെ അത്യാവശ്യം ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നല്ല തിളപ്പിച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീനിൻ്റെ അളവിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി. ജസ്റ്റ് മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം വെള്ളം എടുത്താൽ മതി. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് ഹൈ ആക്കുക, ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ ചാറിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് കുറവുള്ളത് വീണ്ടും ആഡ് ചെയ്യാം. ഒരല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണം. നമ്മൾ മീൻ വറുക്കാൻ നേരത്ത് ഓൾറെഡി ഉപ്പൊക്കെ വെച്ചിട്ടാണ് വറുത്തത്, അതുകൊണ്ട് മീൻ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അപ്പം നമ്മുടെ ചാറൊക്കെ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ 2 ബാച്ചായിട്ട് വറുത്ത് വെച്ച അത്രയും മീനും ചേർത്ത് കൊടുക്കുകയാണ്. മീനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കി 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. 2 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 2 മിനിറ്റ് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ദാ നമ്മുടെ മീനച്ചാറൊക്കെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ മീനിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാറോട് കൂടിയ നാടൻ മത്തി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.